ഇവിടെ പ്രകോപിപ്പിക്കാനായിട്ട് എല്ലാരും പറയണേ അങ്ങനെട്ടോ പുറത്ത് ഞങ്ങൾ ജനങ്ങളെ സംരക്ഷിക്കാൻ പോലീസിന് ഉത്തരവാദിത്വമുണ്ട്. പോലീസ് അത് ചെയ്യാതെ പോലീസ് ഈ ഗുണ്ടകളെ സംരക്ഷിക്കുകയാണെങ്കിൽ ഞങ്ങൾ അനുവദിക്കില്ല. ഗവൺമെന്റിനെ കരിവാരി തേക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ചില പോലീസുകാർ ശ്രമം നടത്തുന്നു. ഹയർ ഗോൾഡൻ ഡയമണ്ട്സ്, KC ടവർ, CH ബൈപാസ്, വണ്ടൂർ, ലൈബ വെഡിംഗ് സെന്റർ, വെഡിംഗ് ആൻഡ് ഡിസൈനിങ് സ്റ്റുഡിയോ, പൂക്കോട്ടുംപാടം, വണ്ടൂർ. ഭാര്യയെ ശല്യം ചെയ്തതിന് പോലീസിൽ പരാതി നൽകിയ ഭർത്താവിന് മർദ്ദനം. സംഭവത്തിൽ പോലീസ് അനാസ്ഥ കാണിച്ചെന്നാരോപിച്ച CPM ഏരിയ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു. ബുധനാഴ്ച വൈകുന്നേരം 4 മണിയോടെ വണ്ടൂർ പോലീസ് സ്റ്റേഷനാണ് CPM ഏരിയ സെക്രട്ടറി ബി മുഹമ്മദ് റസാഖിൻ്റെ നേതൃത്വത്തിൽ ഉപരോധിച്ചത്. ഒരു കഞ്ചാവും കത്തിങ്ങനെ അടിച്ചടക്കുന്ന ഒരു ടീമിനോട് ഇങ്ങനെ സമരസപ്പെട്ട് പോകുന്നൊക്കെ ചെറുക്കൻ അടിച്ചു, ചെറുക്കന്റെ വാപ്പാൻ അടിച്ചു. ആ പെണ്ണ് അവിടെ അവര് 4 പേര് ഹോസ്പിറ്റലിന്റെ മുമ്പിൽ നിൽക്കുന്നു. മരിപ്പ് പറ്റിയ ഇവിടെ പോലീസിന് എന്തിനാ ഈ നാട്ടുകാർക്ക് സംരക്ഷണം കൊടുക്കാൻ കഴിയില്ലെങ്കിലും അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്ന സമയത്ത് അവിടെ ചെന്നപ്പോ നിങ്ങളെ അറസ്റ്റ് ചെയ്യാൻ പറ്റൂല. എന്താ പോയി അയാൾക്ക് മൂക്കനൊന്നല്ല, അയാളുടെ തലക്ക് അടിച്ചിട്ട് അയാളെ കല്ലെടുത്ത് പുറകിൽ കുത്തിയിട്ടുണ്ട്. പല ആക്രമണം അവിടെ നടന്നിട്ടുണ്ട്. അവസാനിപ്പിക്കും ഇല്ലെങ്കിൽ ഞങ്ങൾ അറസ്റ്റ് ചെയ്തിട്ട് ഞങ്ങളെ റിമാൻഡ് ചെയ്തോ. ഞങ്ങൾ ചെയ്യുന്ന നിയമവിരുദ്ധമാണ്. ഞങ്ങൾ ജനങ്ങളെ സംരക്ഷിക്കാൻ പോലീസിന് ഉത്തരവാദിത്വമുണ്ട്. പോലീസ് അത് ചെയ്യാതെ പോലീസ് ഈ ഗുണ്ടകളെ സംരക്ഷിക്കുകയാണെങ്കിൽ ഞങ്ങൾ അനുവദിക്കില്ല. ജനങ്ങൾ സ്വയം സംഘടിച്ചിറങ്ങിയാൽ പിന്നെ അവരെ കുറ്റം പറഞ്ഞിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. അല്ല, പൊട്ടി ഒരാൾ ആസ്പത്രിയിലുണ്ട്, അയാളടുത്ത് നിങ്ങൾ പോയോ? അയാളടുത്ത് ചെല്ലി, അയാൾ കാണിച്ചു തരും. 4 ആള് പുറത്ത് നിൽക്കുന്നു. ഇയാൾ ഇറങ്ങിയാൽ തല്ലാൻ വേണ്ടിയിട്ട് നിങ്ങൾ അങ്ങട്ടിയല്ലേ? സംരക്ഷിക്കുന്ന പോലീസ് നിലപാട് അവസാനിപ്പിക്കുക. അഞ്ചാവ് മാഫിയകളെ സംരക്ഷിക്കുന്ന പോലീസ് നിലപാട് അവസാനിപ്പിക്കുക. ഇവിടെ പ്രകോപിപ്പിക്കാനായിട്ട് എല്ലാരുടെ പറയണേ അങ്ങനെട്ടോ ഇന്ന പുറത്ത് തന്നിടാറുണ്ട്. ഇതിന്റെ മറ്റൊരാക്കണ ഞങ്ങളാണ് പോകുന്നത്.
ഓരോട് ചോദിച്ചാൽ കിട്ടുമല്ലോ ബാക്കി എന്റെ പിള്ളേർക്കാരോ ഓരോടി കൊണ്ടുവന്നോളി എന്തായാലും തടസ്സം എത്ര എന്താ ഇതിൽ തടസ്സം അത് പറഞ്ഞു പിന്നെ എന്താ ഇത്ര വേഗിക്കണേ ആയിരം പോണ ഒരു സ്കൂൾ കുട്ടീനെ പീഡിപ്പിച്ചാൽ നാളെ നിങ്ങൾ ഈ നിലപാട് സ്വീകരിക്കൂലേ സ്വീകരിക്കൂലെ നിങ്ങൾ അതന്നെയല്ല ഇപ്പൊ അവിടെ ചെയ്തിട്ടുള്ളത് നിങ്ങളുടെ നിലപാടെ തന്നെയാണ് നിങ്ങൾ കായിട്ടുള്ളടത്തുണ്ടാവും മണ്ഡല പോലീസ് ആ ഏർപ്പാട് ആക്കി ഞങ്ങൾക്ക് അറിയാം വൈകുന്നേരം 5 മണിയോടെയാണ് CPM ഏരിയ സെക്രട്ടറി വണ്ടൂർ പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചത്. പരാതി നൽകിയിട്ടും പോലീസ് നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ഉപരോധം. കാളികാവ് സ്വദേശിനി കളത്തിങ്ങൽ ഫഹ്മയുടെ വണ്ടൂരിലുള്ള ബ്രൈഡൽ റെന്റൽ ഷോപ്പിലെത്തി വണ്ടൂർ സ്വദേശിയായ യുവാവ് ശല്യം ചെയ്യുക പതിവാണ്. ഇക്കാര്യം ഫഹ്മ ഭർത്താവ് ഹാഷിമിനോട് പരാതി പറയുകയും തുടർന്ന് ഹാഷിം ഇയാൾക്കെതിരെ പോലീസിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു. ഇതിൽ പ്രകോപിതനായ യുവാവ് സംഘമായെത്തി ഹാഷിമിനെ മർദ്ദിക്കുകയായിരുന്നു. സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മളൊരു ഷോപ്പ് നടത്തുന്നുണ്ട്. അപ്പോൾ സ്ത്രീകളാണ് അവിടെ മെയിനായിട്ട്, എൻ്റെ വൈഫുണ്ട്, ഒരു സ്റ്റാഫുണ്ട്. അപ്പോൾ പിന്നെ ഇവരെ നോട്ടം ഒരു ആക്കി കറിയാക്കി ചിരിക്കല് കാര്യങ്ങൾ. അപ്പോൾ ഞാൻ അവളൊരു മാനവര് പറഞ്ഞു ഇങ്ങനെ ഉണ്ടാവരുത്, നിങ്ങളെ ഭാഗത്ത് ഉണ്ടാവരുത്. അപ്പോൾ അന്നോട്ട് തുടങ്ങിയ പ്രശ്നമാണ്. അപ്പോൾ ഇന്നിപ്പോൾ അങ്ങനെ ചോദിക്കാൻ വന്നു. ഞാൻ അവരോട് ചോദിച്ച സമയത്തൊരു അടിയായി അവിടെ. അപ്പോൾ നമ്മളെ ഒരു 4-5 ആൾക്കാർ വന്ന് അടിക്കുകയായിരുന്നു. പോലെ എല്ലാവരും കള്ളുപിടിച്ചിട്ടാണ്. ഞാൻ 2 പ്രാവശ്യത്തെ സ്റ്റേഷനിൽ പറഞ്ഞു. സ്റ്റേഷനിൽ ഇതുവരെ യാതൊരു തരത്തിലുള്ള നീക്കങ്ങളോ കാര്യങ്ങളോ, വിളിപ്പിക്കുക ഓനെ നോക്കുക എന്ന് പറയുന്നല്ലാതെ ഇതുവരെ ഒരു തരത്തിൽ നീക്കങ്ങൾ സ്റ്റേഷനൊന്നും ഉണ്ടായിട്ടില്ല. അതാണ് സ്വപ്നം നടന്നത്. 3 പ്രാവശ്യം ഞങ്ങൾ സ്റ്റേഷനിൽ പറഞ്ഞാണ്. എന്നിട്ട് ഒരു നീക്കങ്ങൾ പോലെ എത്തുന്ന ഒരു പിന്നെ എന്താ പറയുക, സംസാരിച്ച് തീർക്കാനുള്ള തീരുമാനങ്ങളൊന്നും സ്റ്റേഷനിൽ ഉണ്ടായിട്ടില്ല. പിന്നെ ഒരു 5-6 ആൾ വണ്ടിയിൽ വന്ന് എല്ലാവരും മദ്യം വെച്ചിട്ടും കഞ്ചാവ് കഴിച്ചിട്ടുണ്ടായിരുന്നു. കാരണം സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വന്ന് കല്ലുകൊണ്ടൊക്കെയാണ് അടിച്ചത്. തല്ലൻ്റെ വേക്കൽ വന്നിട്ട് കല്ലുകൊണ്ട് ഞാൻ ഒറ്റക്കൊള്ളായിരുന്നു അവിടെ. വിവരമറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ പോലീസ് അക്രമികളെ പിടികൂടുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിച്ചില്ലെന്നാലോപിച്ചാണ് ഏരിയ സെക്രട്ടറി ബി മുഹമ്മദ് റസാഖ പ്രതിഷേധിച്ചത്. വണ്ടൂർ പട്ടണത്തിലെ കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി കഞ്ചാവ് മാഫിയയുടെ സംഹാര താണ്ഡവമാണ് നടക്കുന്നത്. ഇന്നലെ ഒരു കടയിൽ കയറി കഞ്ചാവ് കച്ചവടക്കാരും കഞ്ചാവ് ഉപയോഗിക്കുന്ന ചില ഗുണ്ടകളും ചേർന്ന് കടയിൽ കയറി അതിക്രമം കാണിച്ചതിൻ്റെ പേരിൽ ഇവിടെ ഒരു പരാതി കൊടുത്തിട്ടുണ്ട് വണ്ടൂർ പോലീസ് സ്റ്റേഷനിൽ. ആ പരാതി കൊടുത്തതിൻ്റെ പേരിൽ പരാതിക്കാരനെ ഇന്ന് കടയിൽ കയറി ആക്രമിച്ച് പരിക്കേൽപ്പിച്ച് ആ കടയിൽ ജോലി ചെയ്യുന്ന പയ്യൻ വണ്ടൂർ ആസ്പത്രിയിൽ ചികിത്സയിലാണ്. ചികിത്സയിലിരിക്കുന്ന അയാൾ പുറത്തിറങ്ങിയാൽ അയാളെ ഇനിയും അടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഗുണ്ടകൾ ആസ്പത്രിയുടെ മുമ്പിൽ നിൽക്കുക. വണ്ടൂർ പോലീസ് ഈ പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് ഇപ്പോൾ എടുക്കുന്നത്. അവിടെ സംഘർഷം നടന്ന സ്ഥലത്തേക്ക്, ഈ സംഘടന നടക്കുന്ന സ്ഥലത്തേക്ക് വണ്ടൂർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് 100 മീറ്റർ പോലും ദൂരമല്ല. അവിടെ പോലീസിന് എത്താൻ സമയം കിട്ടുന്നില്ല. എത്തിയതിന് ശേഷം ഈ ഗുണ്ടകളുമായി ചർച്ച നടത്തിയിട്ട് അത് കോംപ്രമൈസാക്കി അറിഞ്ഞ് തിരിച്ചു പോരുകയാണ് പോലീസ് ചെയ്യുന്നത്. നഗ്നമായി, വളരെ നഗ്നമായി ഗുണ്ടായുസത്തെ അംഗീകരിക്കുകയും അതിന് സൗകര്യമൊരുക്കി കൊടുക്കുകയും ചെയ്യുന്ന, അവരെ സംരക്ഷിക്കുന്ന നിലപാട് വണ്ടൂർ പോലീസ് ഏറ്റെടുത്തിരിക്കുകയാണ്. അതിനെതിരായി ഈ പ്രതികൾ ഇപ്പോഴും വണ്ടൂർ പട്ടണത്തിലൂടെ സ്വൈര്യ വിഹാരം നടത്തിക്കൊണ്ടിരിക്കുക. പരിക്കേറ്റൊരു ചെറുപ്പക്കാരൻ ആശുപത്രിയിൽ കഴിയുക,
അവിടെ ആ കടയിൽ ജോലി ചെയ്യുന്ന പെൺകുട്ടിയോടക്കം അസഭ്യം പറഞ്ഞ് അവരാക്രമിക്കാൻ ശ്രമിച്ചത് തടഞ്ഞതിൻ്റെ പേരിലാണ് ഒരു ചെറുപ്പക്കാരൻ ഇപ്പോൾ ആശുപത്രിയിലായിട്ടുള്ളത്. ആ ചെറുപ്പക്കാരന് സംരക്ഷണം കൊടുക്കാൻ ഈ നാട്ടിലെ സാധാരണ തൊഴിലെടുത്ത് ജീവിക്കുന്ന കച്ചവടക്കാർക്കും പൊതുജനങ്ങൾക്കും സംരക്ഷണം കൊടുക്കേണ്ട പോലീസ് ഈ പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടെടുക്കുകയാണ്. അതുകൊണ്ട് CPIM പോലീസിൻ്റെ ഈ നിരുത്തരവാദപരമായ നിലപാടിനെതിരെ, പോലീസ് പ്രതികളെ സംരക്ഷിക്കുന്ന ഈ നിലപാടിനെതിരെ ശക്തമായ സമരത്തിലേക്ക് പോവുകയാണ്. വണ്ടൂർ ബസ് സ്റ്റാൻഡിലും പരിസരത്തും സ്ത്രീകൾക്ക് നടക്കാൻ കഴിയാത്ത, നിർഭയമായി നടക്കാൻ കഴിയാത്ത ഒരവസ്ഥയുണ്ട്. അവർക്കൊക്കെ സംരക്ഷണം കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഈ പോലീസിനുണ്ട്. ആ ഉത്തരവാദിത്വം നിർവഹിക്കാതെ പ്രതികളെ സംരക്ഷിക്കാൻ നിന്നാൽ ഏത് പോലീസായാലും ശരി നിലക്ക് നിർത്താൻ CPIM കരുത്തുണ്ട് എന്ന് ഞങ്ങൾ തെളിയിക്കാൻ പോവുകയാണ്. ഇത് കേരളത്തിലെ ഗവൺമെന്റിന്റെ നിലപാടിന് അനുകൂലമല്ല. ഇവിടെ സ്ത്രീകൾക്കും കുട്ടികൾക്കും കച്ചവടം നടത്തുന്ന ആളുകൾക്ക് എല്ലാ സാമാന്യ ജനവിഭാഗങ്ങൾക്കും സംരക്ഷണം കൊടുക്കുന്ന നിലപാടാണ് പോലീസിൻ്റേത്. അതാണ് പോലീസിന് ഉണ്ടാവേണ്ടത്, അതാണ് കേരളത്തിലെ ഗവൺമെന്റിന്റെ നിലപാട്. ഗവൺമെന്റിനെ കരിവാരി തേക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ചില പോലീസുകാർ ശ്രമം നടത്തുന്നു. ആ പോലീസ് ഈ ഗവൺമെന്റിന്റെ നിലപാടല്ല, പോലീസ് നയമല്ല ഇവിടെ നടപ്പാക്കുന്നത്, സ്വന്തം നയമാണ്. ആ സ്വന്തം നയം നടപ്പാക്കാൻ വണ്ടൂരിലെ പോലീസ് സ്റ്റേഷൻ ഉപയോഗിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. തുടർന്ന് അക്രമികളെ ഉടൻ പിടികൂടുമെന്ന DYSP ഉറപ്പ് ലഭിച്ചതിനെ തുടർന്നാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. ഫഹമയുടെ പരാതിയിൽ പോലീസ് കേസെടുത്തു. ന്യൂസ് ബ്യൂറോ വണ്ടൂർ. മേക്ക് യുവർ സ്റ്റൈൽ, നിങ്ങളുടെ വസ്ത്രം പറയട്ടെ നിങ്ങളുടെ വ്യക്തിത്വം. ലെനോറ ലിനൻ കോട്ടൺ ക്ലോത്ത് ആൻഡ് സ്റ്റിച്ചിങ്, പാണ്ടിക്കാട് റോഡ്, പള്ളിക്കുന്ന്, വണ്ടൂർ. സാറ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒരു നാട് തിളങ്ങുന്നു വണ്ടൂർ ഇടവണ്ണ. പുത്തൻ രുചികളും സ്വാദിൽ ഒളിച്ചുവെച്ച ലഹരിയും ഇനി നിങ്ങൾക്കും അനുഭവിച്ചറിയാം. അലൈവിലൂടെ അലൈവ് ഫുഡ് കോർട്ട്, വണ്ടൂർ വാണിയമ്പലം. ഇന്ത്യൻ ബേക്സ് ആൻഡ് റെസ്റ്റോറന്റ്, ടൗൺ സ്ക്വയർ, കാളികാവ് റോഡ്, വണ്ടൂർ.